മറ്റൊരു തേരാപ്പാര യാത്രയുമായി ദുബായ് കിസീസിലെ ഇത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നും നമ്മളുടെ പുതിയ വീഡിയോ ആരംഭിക്കുകയായി. ട്രെയിൻ വരുന്നുണ്ട് അവിടുന്ന്. ദുബായ് മെട്രോയുടെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ അത് ഡ്രൈവർലെസ് ആണ്. മെട്രോ ഡ്രൈവറില്ലാതാണ് ഈ മെട്രോ ഓടിക്കുന്നത്. നമ്മുടെ ട്രെയിൻ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. ഈ ആദ്യം കാണുന്ന മൂന്ന് ഡോറുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് താഴെ കാണാൻ പറ്റും ഒരു പിങ്ക് കളറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് എൻട്രൻസ് അത് റെസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അവിടെ അകത്ത് കയറാൻ പാടില്ല. ട്രെയിൻ വന്ന് നിന്നു, ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഓപ്പണായി. നമുക്കിവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് ബോട്ട് നടക്കുന്നു. നോർമൽ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന ഡോറിലേക്ക് നടന്നു പോകും. ഇതാണ് നമുക്ക് കയറാൻ പറ്റുന്ന എൻട്രൻസ്. നമ്മളിപ്പോൾ ADCB മെട്രോ സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. നിങ്ങൾക്ക് അവിടുത്തെ റഷ് കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. നമുക്ക് ഇനി ഇവിടുന്ന് വെളിയിലോട്ട് പോകാം. നമ്മൾ ADCB മെട്രോ സ്റ്റേഷന് വെളിയിലേക്ക് നടന്നു പോക്കുവാണ്. ഇവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം 600 മീറ്റർ 700 മീറ്റർ നടക്കാനുണ്ട്. ഒരു ലെസ് ദാൻ 1 കിലോമീറ്റർ. നമ്മൾ സ്റ്റേഷന് വെളിയിൽ ഇറങ്ങി വന്നു. ഇതാണ് വെളിയിലത്തെ കാഴ്ച. നമുക്കിനി നടക്കുന്നു നടക്കാൻ. നടന്ന് ക്ഷീണിച്ചു. നമുക്കൊരു ചായയും ഒരു കട്ട്ലറ്റും ആവാം. ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു സാധനമാണ്. കണ്ട, ഇതാണ് ദുബായ് ഫ്രെയിം. ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ആകൃതിയിലുള്ള ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് അത്. ഇതിൻ്റെ പ്രത്യേകത, ഈ രണ്ട് ടവറിനകത്ത് കൂടെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. മുകളിൽ കയറാം. നമുക്ക് രണ്ട് സൈഡാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓൾഡ് ദുബായും റൈറ്റ് സൈഡ് ന്യൂ ദുബായും. ഈ ബുർജ് ഖലീഫ കാണുന്ന സ്ഥലമാണ് ന്യൂ ദുബായ്. കണ്ടോ ആ കാഴ്ച. നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നമുക്കിവിടെ മെട്രോയിലും വരാം. അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ADCB ആണ്. ഏകദേശം ഒരു 500 മീറ്റേഴ്സ് ദൂരമേ ഉള്ളൂ. നമുക്കിവിടെ വന്നിട്ട് ഓവർബ്രിഡ്ജ് പോയി കയറി അപ്പുറത്തിറങ്ങണം. അടുത്ത് പോയി കാണാം. ഓവർബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. സൂര്യൻ ഓപ്പോസിറ്റ് സൈഡായതുകൊണ്ട് നല്ല ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഈ പോകുന്ന പില്ലറിലാണ് ലിഫ്റ്റ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും കയറാൻ. ലിഫ്റ്റ് ഇത്തരം സാധനമാണ് തോന്നുന്നത്. ഞാൻ കയറിയിട്ടില്ല ഇതുവരെ. നമുക്ക് ഒരു ദിവസം കയറാം. നല്ല റഷുണ്ട് അവിടെ. ആൾക്കാർ ക്യൂ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, എന്നെ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്. ഫുള്ള് റഷാണ്. ഇതാണ് ദുബായ് ഫ്രെയിം. ഇനി നമുക്ക് ദുബായ് ഫ്രെയിമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ദുബായ് ഫ്രെയിം വെച്ചാൽ ഒരു ഒബ്സർവേറ്ററി മ്യൂസിയം ആണ്. രണ്ടുമുണ്ട്, ഒബ്സർവേറ്ററി ടവറായിട്ട് യൂസ് ചെയ്യാം, മ്യൂസിയമായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 150 മീറ്ററാണ്. വിഡ്ത് എന്ന് പറയുന്നത് 95 മീറ്റേഴ്സാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സബീൽ പാർക്കിലാണ്. ദുബായിലെ ഒരു വലിയൊരു പാർക്കാണ് സബീൽ പാർക്ക്. ഇത് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 2013. 2018 January 1 ഇത് പബ്ലിക് വേണ്ടി ഓപ്പൺ ചെയ്തു. ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇറ്റ്സ് ഹ്യൂജ്. വളരെ വലുതാണിത്.
ഒരു 70-80 ഫ്ലോർ ബിൽഡിങ്ങിന് അത്ര ഹൈറ്റ് വരുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഭാഗമാണ് ഒബ്സർവേറ്ററി ഡെക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അതിൻ്റെ നോർത്ത് സൈഡ് എന്ന് പറയുന്നത് ഓൾഡ് ദുബായും സൗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പുതിയ ദുബായും. പുതിയ ദുബായ് വെച്ചാൽ ഇപ്പോഴത്തെ ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകളുള്ള ദുബായുമാണ്. പണ്ടുള്ള പഴയ ബിൽഡിങ്ങുകൾസും പഴയ ഹെറിറ്റേജ് വില്ലേജ് ഒക്കെ ഉണ്ടായിരുന്ന സൈഡിലേക്ക് നമുക്ക് നോർത്ത് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. സൗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കാണുന്ന അതായത് ബുർജ് ഖലീഫ പോലുള്ള ഹൈ റൈസ്ഡ് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു വ്യൂ ബ്യൂട്ടി എന്ന് പറയുന്നത്.